കായിക താരമായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അറസ്റ്റിലായ അധ്യാപകൻ കൂടുതൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. കട്ടിപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ വി ടി മിനീഷ് വിദ്യാർത്ഥിനികളെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചതായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തെത്തിയത്. സീനിയറായ ഒരു വിദ്യാർത്ഥിനിയും നെല്ലിപ്പൊയിൽ സ്വദേശിനിയായ യുവതിയും ഇയാൾക്ക് സഹായം ചെയ്യുന്നതായും ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. കായിക താരമായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വി ടി മിനീഷ് തോമസിനെതിരെ കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തെത്തുന്നത്. നിരന്തരം ഇയാളുടെ പീഡനത്തിനിരയായ രണ്ട് വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ നിരവധി വിദ്യാർത്ഥിനികൾ പീഡനത്തിനിരയായതായി സൂചിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ കായിക മത്സരത്തിനായി പോയപ്പോൾ താമസ സ്ഥലത്ത് രണ്ട് വിദ്യാർത്ഥിനികൾ മാത്രമുള്ളപ്പോൾ അധ്യാപകൻ രാത്രിയിൽ അവിടെ എത്തിയെന്നും തന്നോട് കൂടെ കിടക്കാൻ നിർബന്ധിച്ചുവെന്നുമാണ് പീഡനത്തിനിരയായ വിദ്യാർത്ഥിനി മറ്റൊരു വിദ്യാർത്ഥിനിയോട് പറയുന്നത്. കൂടെയുണ്ടായിരുന്ന സീനിയർ വിദ്യാർത്ഥിനിയും ഇതിന് നിർബന്ധിച്ചതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തുന്നു. രാത്രി മുഴുവൻ അധ്യാപകൻ ശല്യം ചെയ്തുവെന്നും സീനിയർ വിദ്യാർത്ഥിനിക്കൊപ്പമാണ് അധ്യാപകൻ കിടന്നതെന്നും സംസാരത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥിനികളെ ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ് ഇരുവരുടെയും സംസാരത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. സഹായത്തിനെന്ന പേരിൽ ഇവർക്കൊപ്പം വന്നിരുന്ന നെല്ലിപ്പൊയിൽ സ്വദേശിനിയായ യുവതി പിറ്റേ ദിവസം രാവിലെ രാത്രി അനുഭവത്തെക്കുറിച്ച് ചോദിച്ചുവെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. ഇതിൽ നിന്നും യുവതിയുടെ അറിവോടെയാണ് അധ്യാപകൻ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. നെല്ലിപ്പൊയിൽ സ്കൂളിലായിരുന്നപ്പോൾ ഇയാൾ പീഡനത്തിനിരയാക്കിയ വിദ്യാർത്ഥിനി കോടതിയിൽ വെച്ച് കേസ് ഒത്തുതീർപ്പാക്കിയത് ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയെയും ഉപദ്രവിക്കില്ലെന്ന് ബൈബിൾ തൊട്ട് സത്യം ചെയ്തതിനാലാണെന്നും ഇവരുടെ സംഭാഷണത്തിൽ പറയുന്നു. ഒരു വിദ്യാർത്ഥിനിയെ അസഭ്യം പറയുന്നതിന്റെയും മറ്റൊരു വിദ്യാർത്ഥിനിയെ വിളിച്ച് മാപ്പ് പറഞ്ഞ് സഹായം ചോദിക്കുന്നതിന്റെയും ഓഡിയോ നേരത്തെ പുറത്തെത്തിയിരുന്നു. പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് ഒരു വിദ്യാർത്ഥിനിയെ വിളിച്ച് കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. താൻ കേസ് കൊടുത്തിട്ടില്ലെന്നും എന്നെ പോലെ പലരെയും ഉപദ്രവിച്ചതിനാൽ അവരിൽ ആരെങ്കിലുമായിരിക്കും പരാതി നൽകിയതെന്നും വിദ്യാർത്ഥിനി അധ്യാപകനോട് പറയുന്നുണ്ട്. കണ്ണൂരിലായതിനാൽ മാത്രമാണ് താൻ പരാതി നൽകാൻ എത്താത്തതെന്നാണ് വിദ്യാർത്ഥിനി മിനീഷിനോടും ഭാര്യയോടും പറഞ്ഞത്. ഒരു വിദ്യാർത്ഥിനി മിനീഷിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സംസാരത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ വിദ്യാർത്ഥിനി മറ്റുള്ളവരെ നിർബന്ധിച്ച് മിനീഷിന് മുന്നിൽ എത്തിക്കുകയാണെന്നാണ് സൂചന. രാത്രിയിൽ കൂടെ കിടക്കാൻ നിർബന്ധിക്കുന്നതും ഈ വിദ്യാർത്ഥിനിയാണ്. നെല്ലിപ്പൊയിൽ സ്വദേശിനിയുടെ വീട്ടിലെത്തിച്ചാണ് പല പെൺകുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മിനീഷിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.